الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور مخدساتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم ومن يبتغي غير الاسلام دينا فلن يقبل منه وهو في الاخره من الخاسرين صدق الله العلي العظيم ഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പ്രഭു സുബുഹാന ഹു താളുടെ കൽപ്പനകൾ ജീവിതത്തിലുള്ള നീളം പാലിച്ച് അവൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുറന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു ഇസ്ലാം സമ്പൂർണമായ ഒരു ജീവിത വ്യവസ്ഥിതിയാണ് അതിൽ വിശ്വാസ വിശ്വാസകാര്യങ്ങളുള്ളതുപോലെ ആരാധനാ കാര്യങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും അതിനുപരിയായി മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട നിയമനിർദ്ദേശങ്ങളും എല്ലാം ഉൾച്ചേർന്നിരിക്കുന്നു അതുകൊണ്ട് അതിലെ വിശ്വാസ കാര്യങ്ങളെയും അതിലെ നിയമനിർദ്ദേശങ്ങളായിട്ടുള്ള കാര്യങ്ങളെയും വേർതിരിക്കുക എന്നത് വിഭജിക്കുക എന്നത് ഒരിക്കലും സാധ്യമേ അല്ല അങ്ങനെ ഒരു രീതിയിൽ ഇസ്ലാം നിലനിൽക്കുകയുമില്ല ഇസ്ലാമിൻ്റെ ശരിയായ നിലനിൽപ്പിൽ ദീനും ശരീയത്തും പരസ്പരം ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് അഥവാ അതിൻ്റെ മതപരമായ വിശ്വാസപരമായ ആദർശപരമായ കാര്യങ്ങളും അതിലെ ജീവിത വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട നിയമനിർദ്ദേശങ്ങളും ശരിഅത്ത് ഇത് രണ്ടും ഒന്ന് ചേർന്ന് നിൽക്കുന്ന ദീനും ശരീയത്തും പരസ്പരം ബന്ധിതമായി നിൽക്കുന്ന ഒരു രീതിയാണ് ഇസ്ലാമിൻ്റെത് ആ അർത്ഥത്തിൽ സമ്പൂർണ്ണവും സമഗ്രവുമായ മനുഷ്യജീവിതത്തെ മുഴുവനായി ചൂട് നിൽക്കുന്ന ഒരു ദർശനമായിട്ടാണ് ഇസ്ലാമിനെ വിശുദ്ധ ഖുറാനും തിരുസുന്നത്തും പരിചയപ്പെടുന്നത് അങ്ങനെ സമ്പൂർണമായ അവസ്ഥയിലുള്ള വിശ്വാസകാര്യങ്ങളും ആരാധനാ കാര്യങ്ങളും അനുഷ്ഠാന കാര്യങ്ങളും ജീവിത വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട നിയമനിർദ്ദേശങ്ങളും എല്ലാം ചേർന്ന ഈ ദ്ധീൻ ആണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാവുക അതിൽ നിന്ന് നമ്മുടെ ഇഷ്ടാനുസാരം സൗകര്യമുള്ളത് എടുത്ത് അല്ലാത്തത് തള്ളി അതിൻ്റെ ഏതാനും ഭാഗം സ്വീകരിച്ച് വേറെ കുറേ ഭാഗങ്ങൾ നമുക്ക് അസ്വീകാര്യമാക്കി മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു രീതിയൊന്നും ഇസ്ലാമിൽ ഒരിക്കലും സ്വീകാര്യവുമല്ല ഇസ്ലാമിക അധ്യാപനങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല വളരെ കൃത്യമായി അള്ളാഹു സുബാന ഹൂവതആാല വിശുദ്ധ ഖുർആാനിൽ പറയുന്നു സൂറ ആലിമ്രാൻ പത്തൊമ്പതാം വചനത്തിൽ ഇന്ന ദീൻ ഇന്ദ അള്ളാഹുൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ഒരേ ഒരു ദർശനം ദീൻ ഇസ്ലാമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ഒരേ ഒരു ജീവിത വ്യവസ്ഥിതി ആദർശ സംഹിത അത് ഇസ്ലാമാണ് ആ ആയത്തിൻ്റെ ഒടുവിൽ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം മൈ ബി ബി ലാഹി ആർ അള്ളാഹുവിൻ്റെ ഈ വചനങ്ങളെ ഈ നിർദ്ദേശങ്ങളെ നിഷേധിക്കുന്നുവോ തള്ളിക്കളയുന്നുവോ ഫൈൻ അല്ലാഹ് സരിയ ഹിസാബ് അള്ളാഹു വേഗത്തിൽ വിചാരണ നടത്തുന്നവനാണ് അഥവാ അള്ളാഹു നൽകിയ ഈ ആശയ ആദർശവും ജീവിത വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നൽകിയ നിർദ്ദേശങ്ങൾ ആയാത്തുകൾ വചനങ്ങൾ അതിലേതെങ്കിലും ഒന്ന് തള്ളുക അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുക അതിനെ തള്ളിക്കളയുക ഈ രീതി സ്വീകരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുൻ്റെ വഴയ് ഇത് ഇതാണ് ഓർക്കണം വേഗത്തിൽ വിചാരണ നടത്തി തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്നവനാണ് തമ്പുരാൻ അത് വല്ലാത്ത ഒരു താക്കീതാണ് വിട്ടുകളിച്ചാൽ കളിച്ചാൽ അതിര് വിട്ട് കളിച്ചാൽ പണി കിട്ടും എന്ന രീതിയിലുള്ള പ്രയോഗമാണ് ആ പ്രയോഗം അതുകൊണ്ട് ശിക്ഷിക്കും എന്ന് പറഞ്ഞതിന് പകരം വേഗത്തിൽ വിചാരണ ചെയ്ത് കാര്യങ്ങൾ തീർപ്പാക്കും എന്ന കൂടിയാണ് ഈ ആയത്ത് അവസാനിക്കുന്നത് അതേ അധ്യായത്തിൽ അള്ളാഹു സുബുഹാൻ ഹുതാല എൺപത്തഞ്ചാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു ഒമൈ യബുത്തൽ ഇസ്ലാമി ദീനം ഒരാൾ ഇസ്ലാം അല്ലാത്ത മറ്റൊരു ക്രമത്തെ വ്യവസ്ഥിതിയെ മറ്റൊരു ആദർശത്തെ അല്ലെങ്കിൽ ആത്മീയ ക്രമത്തെ മറ്റൊരു മതത്തെ മതമായി സ്വീകരിക്കുന്നു എങ്കിൽ ഇസ്ലാമിനെ വിട്ട് മറ്റൊരു മതം സ്വീകരിക്കുന്നു എങ്കിൽ മറ്റൊരു ദർശനം സ്വീകരിക്കുന്നു എങ്കിൽ പല യുക്കുബല മിൻഹു അത് അവനിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുകയില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമേ അല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ദർശനം ഇസ്ലാം മാത്രമാണ് വഹുഅഫിൽ ആഹ്റത്ത് മിനൽ ഹാസരിൻ അങ്ങനെ അള്ളാഹുവിൻ്റെ ഈ ദീനിനെ വിട്ട് മറ്റു പലതിനെയും ആദർശമായി ജീവിതക്രമമായി വിശ്വാസക്രമമായി അനുഷ്ഠാനക്രമമായി ആര് സ്വീകരിക്കുന്നുവോ അത്തരം ആളുകൾ പരലോകത്ത് അമ്പെ പരാജയപ്പെട്ടവരായിരിക്കും എന്നും കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു അപ്പോൾ അള്ളാഹു മനുഷ്യകുലത്തിന് നൽകിയ എക്കാലത്ത് നൽകിയ ഈ ധീൻ ഇസ്ലാം അത് ഒന്നായിരുന്നു ആദം അലൈഹി സ്വലാത്തു വസ്സലാമുതൽ ഇങ്ങോട്ട് മുഹമ്മദ് മുസ്തഫ സഹു വസ്ലം വരെയുള്ള സകല പ്രവാചകന്മാരും ഒരേ ധീനിനെയാണ് മണ്ണിൽ പ്രതിനിധീകരിച്ചത് അധീനു വാഹിദുൻ അവരുടെ എല്ലാം ധീൻ ആദർശം ഒന്നായിരുന്നു വ ശരിയാത്തുമുത്ത ആദ്യതത്വൻ എന്നാൽ അവരുടെ നിയമക്രമങ്ങൾ അവർക്ക് നൽകിയിരുന്ന നിയമക്രമങ്ങൾ വിവിധങ്ങളായിരുന്നു വ്യത്യസ്തമായിരുന്നു ഓരോ പ്രവാചകന്മാരും കടന്നു വരുന്ന കാലഘട്ടത്തിലെ സമൂഹത്തിൻ്റെ വികാസത്തിനും വളർച്ചക്കും വൈജ്ഞാനിക വികാസത്തിനും അനുസൃതമായ അവരുടെ സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുസൃതമായ നിയമക്രമങ്ങൾ ശരീഅത്ത് ആണ് നൽകിയിരുന്നത് എന്നാൽ എല്ലാവരുടെയും ദർശനം ആദർശം ഒന്നായിരുന്നു വിശുദ്ധ ഖുരാൻ ഈ ആശയത്തെ വീണ്ടും മനസ്സിലാക്കി തരുന്നു സൂറ അന്നഹൽ മുപ്പത്താറാം വചനം വലക്കത് ബാള സിനാഫി കുല്ലി ഉമ്മത്തിൻ റസൂല എല്ലാ സമൂഹത്തിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അവരൊക്കെയും ആ സമൂഹത്തിന് നിയുക്ത സമൂഹത്തിൽ നിയുക്തരായ പശ്ചാത്തലത്തിൽ സമൂഹത്തിന് നൽകിയ സന്ദേശവും അവർക്ക് സമൂഹത്തിൽ എത്തിക്കേണ്ട സന്ദേശമായി അള്ളാഹു നൽകിയ നിർദ്ദേശവുമെല്ലാം ഒന്നായിരുന്നു അനിയബുദുല്ലാഹു വജിത് അനിബു താഹുദ് നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് പൂർണ്ണമായും വഴിപ്പെടണം ദൈവേതര ശക്തികളെ അല്ലാഹുവല്ലാത്ത കേന്ദ്രങ്ങൾ സംവിധാനങ്ങൾ ആൾക്കൂട്ടങ്ങൾ അവരൊക്കെ ഉണ്ടാക്കുന്ന ക്രമങ്ങളുണ്ടല്ലോ അത്തരം എല്ലാ ക്രമങ്ങളെയും നിങ്ങൾ കയ്യൊഴിയുകയും വേണം വജുത്തനിബുദ്ധാഹൂത് ദൈവേതര ശക്തികളെ വെടിയണം ഇതായിരുന്നു നിർദ്ദേശം അപ്പോൾ എല്ലാവർക്കും നൽകിയ നിർദ്ദേശം അല്ലാഹുവിന് വഴിപ്പെടണം അല്ലാത്ത ഇതര ശക്തികളെ കേന്ദ്രങ്ങളെ കൈയൊഴിയണം അവരുടെ നിർദ്ദേശങ്ങളെ അവരുടെ രീതികളെ അവരുടെ ശൈലികളെ നിങ്ങൾ ഒഴിവാക്കണം പൂർണ്ണമായും തമ്പുരാന് സമർപ്പിതരായിരിക്കണം എന്ന നിർദ്ദേശമായിരുന്നു എക്കാലത്തും ദീൻ അതായിരുന്നു എന്നാൽ ആ ധീനുമായി വന്ന പ്രവാചകന്മാർ വിവിധങ്ങളായ കാലഘട്ടങ്ങൾ കടന്നു വന്നവരാണ് അവരുടെ കാലഘട്ടത്തിൽ അവരുടെ ശരീരത്തിൽ വ്യത്യാസങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ശരി ആ ഇബ്രാഹീം ശരി ആ മൂസ ശരി ആ ഐസ ഇബ്രാഹിമി ശരീയത്ത് മൂസവി ശരീയത്ത് ഐസവി ശരീരത്ത് എല്ലാം വ്യത്യസ്തങ്ങളാണ് അതിലൊക്കെ പല വ്യത്യാസങ്ങളും നമുക്ക് കാണാം അതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈവസലമയാണ് അവസാനത്തെ പ്രവാചകനായി കടന്നു വന്ന പ്രവാചകൻ ആ പ്രവാചകനും കൊണ്ടുവന്നത് ഇതേ ആദർശം തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി സൂറ അംബിയായിലെ ഇരുപത്തഞ്ചാം വചനത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട് ഒമാ അർസൽ ഖമിർ റസൂലിൻ ഇല്ലാ ന്യൂഹി ഇലൈഹി അന്നഹു ഇലാഹ ഇല്ലാബുദൂൻ പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് നാം ധാരാളം ദൂതന്മാരെ ഭൂമിയിലേക്ക് നിയോഗിച്ചയച്ചിട്ടുണ്ട് അവർക്കൊക്കെ നാം നൽകിയ വഹിയ് ലാ ഇലാഹ ഇല്ല അന ലാ ഇലാഹ ഇല്ല ഞാനല്ലാതെ ഇലാ ഇല്ല എന്ന ആദർശമാണ് ഫാഴ്ബുദൂൻ ആ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസൃതമായി തമ്പുരാൻ വഴിപ്പെട്ട് ജീവിക്കണമെന്നാണ് എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് അപ്പോൾ തിരുനബിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയ നിർദ്ദേശം ലാ ഇലാഹ ഇല്ലാ എന്ന ആദർശവും ആ ആദർശത്തിന് വിധേയപ്പെട്ട ജീവിതവും എന്ന നിർദ്ദേശമായിരുന്നു അത് എല്ലാവരുടെയും ആദർശമായിരുന്നു എല്ലാവരുടെയും ദീൻ ഒന്ന് തന്നെ ആയിരുന്നു എന്നാൽ തിരുനബിക്കല്ലാവു സവിശേഷമായ ഒരു ശരി അത്ര ഒരു രാജബാധ നൽകിയിട്ടുണ്ട് ഒരു നിയമക്രമങ്ങൾ നൽകിയിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശുദ്ധ കുറാനാൽ ജാസിയ പതിനെട്ടാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു സുമ്മൽ കാല ശരി അത്തമിനൽ അമ്ര പിന്നീട് ഈ ദീനിൽ നാം നിങ്ങളെ ഒരു ശരീരത്തിൽ നിശ്ചയിച്ചു അഥവാ ഈ ദീനിൽ നാം നിങ്ങൾക്കൊരു ശരി ആ ഒരു നിയമക്രമം നൽകി ഒരു രാജപാത നിശ്ചയിച്ച് നൽകിയിരിക്കുന്നു ഫത്ത അതുകൊണ്ട് നിങ്ങൾ ആ ശരീരത്തിനെ പിൻപറ്റണം വലാ തത്തലായ അറിവില്ലാത്തവരുടെ അഭിലാഷങ്ങളെ ആഗ്രഹങ്ങളെ ഇച്ഛകളെ താങ്കൾ പിൻപറ്റരുത് സുമ മിനൽ സുമീയൽ വളരെ കൃത്യമായിട്ട് കുറാൻ്റെ പ്രഖ്യാപനമാണ് പിന്നീട് ഈ ദീനിൻ്റെ മാർഗത്തിൽ നാം നിങ്ങൾക്കൊരു ശരീരത്ത് നിശ്ചയിച്ചു തന്നു നിങ്ങളെ നാം ഒരു ശരീരത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു അതുകൊണ്ട് ആ ശരീരത്തിനെ ആ നിയമക്രമത്തെ നിങ്ങൾ പിൻപറ്റണം വല്ലാത്ത തബി അഹുവാഹ്ലദിനലായ അലമോൻ അറിവില്ലാത്തവരുടെ ആഗ്രഹങ്ങളും ഇച്ഛകളും പിൻപറ്റാൻ പാടില്ല ഈ ആയത്ത് ഇറങ്ങുന്ന കാലഘട്ടത്തിൽ പ്രവാചകൻ തിരുനബി സല്ലാഹു അലൈ വസല്ലമ്മ കൊണ്ടുവന്ന ഈ ശരീരത്തിന് അപ്പുറത്ത് അറിവില്ലാത്ത വിഭാഗങ്ങളായി നിലകൊള്ളുന്നവർ അഥവാ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ അവർ സംവിധാനിച്ച ഏതോ സംവിധാനങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ആ ആളുകൾ ആരൊക്കെയാണ് ചോദിച്ചാൽ അന്നത്തെ യഹൂദർ ക്രൈസ്തവർ ബഹുദൈവ ആരാധകർ അവരൊക്കെയാണ് അവരൊക്കെ ആഗ്രഹിച്ചത് അവരുടെ ശരീരത്തിലായിരിക്കണം അവരുടെ സിവിൽ കോഡിലായിരിക്കണം പ്രവാചകനുണ്ടാവേണ്ടത് അവരുടെ ദീനിലായിരിക്കണം ഉണ്ടാവേണ്ടത് എന്നൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ രീതി ഇവരും സ്വീകരിച്ചാൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് മുന്നോട്ട് പോകാമായിരുന്നു എന്നാണ് അവർ ആഗ്രഹിച്ചത് അതുകൊണ്ട് അത്തരത്തിലുള്ള അപ്പറയുന്ന ആളുകൾ അറിവില്ലാത്തവരാണ് അവരുടെ ഇച്ഛകളെ താങ്കൾ പിൻപറ്റാൻ പാടില്ല എന്നാണ് പുതിയ കാലത്ത് വിശുദ്ധ കുറാനും തിരുശുരം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം പെരുകിയിരിക്കുകയാണ് മതങ്ങൾ മാത്രമല്ല മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങളും ഈ ഗണത്തിൽ വരുന്നു എന്നതാണ് അതുകൊണ്ട് മനുഷ്യ നിർമ്മിത പ്രത്യയശാസ്ത്രങ്ങളായ ഇസങ്ങൾ ഈശ്വര നിർമ്മിതവാദത്തിൻ്റെയൊക്കെ അടിത്തറയിൽ പണി കഴിപ്പിക്കപ്പെട്ട തികച്ചും ഭൗതികമായ ഈ ലോകത്തെ നോക്കി കണ്ടുകൊണ്ട് മാത്രം അവരുടെ ചിന്തകൾ എന്ന നിലക്കവർ വികസിപ്പിച്ചെടുത്ത മനുഷ്യൻ്റെ ദൗർബല്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ശക്തിയും ഉൾക്കൊള്ളുന്ന അത്തരം ചിന്താധാരകളെ നിയമക്രമങ്ങളും ആദർശക്രമങ്ങളുമാക്കി മാറ്റിയെടുത്ത ഇസങ്ങൾ കൂടിയുള്ള കാലമാണിത് അപ്പോൾ ഈ ഇസങ്ങളുടെ വക്താക്കളും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിനനുസരിച്ചല്ല നിങ്ങൾ പോകേണ്ടത് ഞങ്ങളുടെ ആഗ്രഹം ആഗ്രഹമനുസരിച്ചാണ് എന്ന രീതിയിലാണ് അപ്പോൾ നിലനിൽക്കുന്ന മതങ്ങൾ യഹൂദർ ക്രൈസ്തവർ ഹൈന്ദവർ അങ്ങനെ അങ്ങ് തുടങ്ങിയിട്ട് ഈ മതങ്ങളിൽ നിന്ന് പൊട്ടിമുളച്ച വ്യത്യസ്ത ആത്മീയ ക്രമങ്ങൾ ആത്മീയ ധാരകൾ അതിനപ്പുറത്ത് കമ്മ്യൂണിസം പോലുള്ള തികച്ചും മനുഷ്യനിർമ്മിതമായ നിരീശ്വര നിർമ്മിത അടിത്തറയിൽ നിലകൊള്ളുന്ന പ്രത്യയശാസ്ത്രങ്ങൾ അവരെല്ലാം ആഗ്രഹിക്കുന്നത് ഈ അള്ളാഹു നിശ്ചയിച്ച് നൽകിയ ഈ ശരിയായ ഈ രാജപാതയെ വിട്ടിട്ട് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറണമെന്നാണ് അതുമായി ബന്ധപ്പെടുത്തിയ താക്കീതാണ് ഈ ആയത്ത് അതുകൊണ്ട് വളരെ കൃത്യമായി തിരുനബിയോട് പറയുന്ന വർത്തമാനം നമ്മളുള്ള വർത്തമാനമാണ് നിങ്ങൾക്കൊരു ശരീരത്ത് നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് സുമ്മ അല്ലാ കാലാ ശരീ മിനൽ അമ്ര പിന്നീട് നിങ്ങൾക്കൊരു കൃത്യമായ ശരീരത്ത് തന്നെ നിശ്ചയിച്ച് നൽകിയിരിക്കുന്നു ഈ ദീനിൻ്റെ മാർഗത്തിൽ അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം ഫത്തബിഹ നിങ്ങൾ ഈ ശരീരത്തിനെ പിൻപറ്റണം വലാ തത്തബി അഹുവാ വലാ തത്തബി നിങ്ങൾ പിൻപറ്റാൻ പാടില്ല അഹ്വാഹല്ലമോൻ നേരത്തെ പറഞ്ഞ അറിവില്ലാത്ത ആളുകളുടെ അവരുടെ ശരീരത്തിനെ അവരുടെ അഭിലാഷങ്ങളെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി അള്ളാഹു പറയുന്നു അതുകൊണ്ട് ഇവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന ഇക്കൂട്ടരുടെയൊക്കെ താല്പര്യങ്ങൾ എന്താണോ അതനുസരിച്ച് നമുക്കും നമ്മുടെ ശരീരത്തിന് മാറ്റിപ്പണിത് കൊടുക്കാം അവർ പറയുന്നത് ശരിയായി അംഗീകരിച്ചു കൊണ്ട് അതുപോലെ ആവാം എന്നൊക്കെ വിചാരപ്പെടുന്ന ഏതെങ്കിലും മുസ്ലിം നാമധാരികൾ ഉണ്ടെങ്കിൽ അവർ നിസ്കരിക്കുന്നു പള്ളിയിൽ വരുന്നു പള്ളിയിൽ പേര് ചേർക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് മരിച്ചാൽ ഇവിടെ തന്നെ അടക്കപ്പെടുക അടക്കുന്നത് ഇസ്ലാമിക രീതിയിലൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്നൊക്കെ ധരിച്ചു വശാവേണ്ടതില്ല മറിച്ച് നിങ്ങൾ ഈ രാജപാതയെ വിട്ടിട്ട് ഈ അറിവില്ലാത്ത ആളുകളുടെ അഭിലാഷങ്ങളുടെയും ഇച്ഛയുടെയും പിറകെ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കലിമ ചൊല്ലി മരിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിലാക്കാൻ ഈ ആയത്ത് നമ്മെ വളരെ കൃത്യതയോടുകൂടി ഉത്ബോധിപ്പിക്കുന്നു എന്ന് വിനയപുരസനം പറഞ്ഞു വയ്ക്കേണ്ടി വരുന്നു അതുകൊണ്ട് ഓരോ മുസൽമാനും ഈ ശരീരത്തിനെ പിൻപറ്റി ജീവിക്കണം അത് അള്ളാഹു നൽകിയ ജീവിതത്തിൽ പാലിക്കേണ്ട നിയമങ്ങളാണ് അള്ളാഹു മനുഷ്യജീവിൻ്റെ ഇഹപര വിജയത്തിന് ആവശ്യമായ മുഴുവൻ നിർദ്ദേശങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട് അതാണ് ഇസ്ലാമിലെ ശരീഅത്ത് അള്ളാഹുവിൻ്റെ ദൂതൻ അതിനെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട് വൻ്സഅല്ല അലേഖൽ കിതാബത്തി ബിയാൻ അലി കുലിഷെയൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായി വിശദീകരിച്ചുകൊണ്ട് നാം താങ്കൾക്ക് ഗ്രന്ഥം ഇറക്കി തന്നിരിക്കുന്നു വ ഹുദൻ വ റഹ്മത്തൻ അത് നിങ്ങൾക്ക് മാർഗദർശനവും കാരുണ്യവുമാണ് സർവോപരിയ ബുഷർ മുസ്ലിമീൻ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് സന്തോഷവാർത്തയും സൂറ സൂറത്തൊമ്പതാം വചനം തഫ്സീല എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചിരിക്കുന്നു എന്ന് സൂറ അല്ലിഹ് പന്ത്രണ്ടാം വചനം മാ മിൻ ഈ ഗ്രന്ഥത്തിൽ നാം ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളിലും കൃത്യമായ വെളിച്ചവും തെളിച്ചവും നിയമനിർദ്ദേശങ്ങളും ഈ ദീനിലുണ്ട് ഈ ഗ്രന്ഥത്തിലുണ്ട് അതിലൊന്നും വിട്ടുപോയിട്ടില്ലെന്ന് സൂറ അന്നാ മുപ്പത്തെട്ടാം വചനം ഇതെല്ലാം കൃത്യമായി നമ്മെ മനസ്സിലാക്കി തരുന്ന കാര്യം ഇതാണ് അപൂർണമായ ഒരു ജീവിതത്തെ സംബന്ധിച്ചല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് പൂർണ്ണമായ സമ്പൂർണമായ ഒരു ജീവിതത്തെ കുറിച്ചാണ് സമ്പൂർണവും സമഗ്രവും സാർവജനീയവും സാർവലൗകികവുമായ ഒരു ദർശനമാണ് ഇസ്ലാം അതിൻ്റെ ദീനും ശരീരത്തും അപ്ര അപ്ര അപ്രകാരം മികവുള്ളതാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് തൃപ്തി അടഞ്ഞുകൊണ്ട് ജീവിക്കാൻ വിശ്വാസികൾക്ക് കഴിയണം എന്നതാണ് അതുകൊണ്ടാണ് ഇസ്ലാം വളരെ കൃത്യമായ ദീനിനെ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് കുർ ആണിൽ പ്രഖ്യാപിച്ചത് സോറ അൽമായുദ മൂന്നാമത് വചനം റസൂറുല്ലാഹി സുല്ലാഹു അലൈവസലമക്ക് ഇറങ്ങിയ ഹുക്കുമുള്ള ഇസ്ലാമിക വിധിയുള്ള അവസാനത്തെ ആയത്തെ ഇതായിരുന്നു അല്യവും അക്കുമൽ തുലക്കും ദീനക്കും ഇന്ന് നാം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻത പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു വ അത്തുമു ആലേക്കും ഞാമത്തി എൻ്റെ അനുഗ്രഹത്തെ നിങ്ങളുടെ മേൽ സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു വാർലീ തുലക്കുമല്ല ദീന ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട ദീനാക്കി നിശ്ചയിച്ച് നിൽക്കുന്നുവോ എന്നാണ് അള്ളാഹു നമുക്ക് തൃപ്തിപ്പെട്ടു നൽകിയ ഈ ദീനിൽ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് തൃപ്തിയുണ്ടോ എന്ന ഒരു ചോദ്യം ഈ പുതിയ കാലഘട്ടത്തിൽ ചോദിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ അസംതൃപ്തരായിട്ടാണോ മുന്നോട്ട് പോകുന്നത് അതിലെ ശരി നിയമങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ജാള്യത തോന്നുന്നുവോ മറ്റുള്ളവർ അതിനെ കൊഞ്ഞനം കുത്തുമ്പോൾ നിങ്ങൾക്ക് അസഖ്യത തോന്നുന്നുവോ അല്ലെങ്കിൽ അവർ പറയുന്നതാണ് ശരിയെന്ന തോന്നൽ നിങ്ങളെ അവരുടെ വർത്തമാനങ്ങൾ ഏറ്റുപിടിക്കാൻ പ്രേരിപ്പിക്കുന്നുവോ നിങ്ങൾ പിടിച്ച കൊടിയടയാളത്തിനനുസൃതമായി ആ കൊടിയുടെ വാഹകരായ നേതാക്കന്മാർ പുലമ്പുന്ന പുലമ്പലുകൾ നിങ്ങൾക്ക് വേദവാക്യങ്ങളായി തോന്നുന്നുവോ അതുകൊണ്ട് അത്തരം നേതാക്കന്മാരുടെ ജൽപ്പനങ്ങൾ കൈയടിക്കുന്നുവോ അവർക്ക് വേണ്ടി നിങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നുവോ അതിനുവേണ്ടി നിങ്ങൾ വീറോടെ വാശിയോടെ നിങ്ങൾ വാദിച്ചു കൊണ്ടിരിക്കുന്നുവോ എങ്കിൽ നിങ്ങൾ മുസൽമാന്മാരാണെന്ന് പറഞ്ഞ ന്യായമില്ല എന്ന് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു പശ്ചാത്തലം മുസ്ലിം നാമധാരികളായ കുറേ ആളുകൾ തങ്ങളുടെ പാർട്ടിയുള്ള കൂറ് പ്രഖ്യാപിക്കുകയും ഇസ്ലാമിനെ അവമതിക്കാൻ തയ്യാറാവുകയും അപ്പോഴും ഞങ്ങൾ നമസ്കാരക്കാരാണ് ഞങ്ങൾ പള്ളിയിൽ പേര് ചേർക്കപ്പെട്ടവരാണ് ഞങ്ങളും മുസൽമാന്മാരാണെന്നൊക്കെ പറയാൻ ധൈര്യം കാണിക്കുകയും ചെയ്യുന്ന ഈ ധിക്കാരത്വത്തിൻ്റെ ധിക്കാരത്തിൻ്റെ വൈരുദ്ധ്യത്തിൻ്റെ കാലത്ത് ഇങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ഈ ആയത്തുകൾ നമ്മെ പ്രേരിപ്പിക്കുകയാണ് നമ്മൾ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടിയിരിക്കുന്നു നമ്മെ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്താൻ ഈ ചോദ്യങ്ങൾ അനിവാര്യമായിരിക്കുന്നു പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ വക്താക്കളായി നിന്നുകൊണ്ട് സംവദിക്കാൻ നമുക്ക് കരുത്തു പകരാൻ ഇത്തരം ചോദ്യങ്ങൾ നിർബന്ധമായി വന്നിരിക്കുന്നു അതുകൊണ്ട് സമുദായത്തെ വീതം വെച്ച പാർട്ടി പക്ഷക്കാരുടെ വർത്തമാനങ്ങൾക്ക് അനുസൃതമായി ശബ്ദിക്കാനും ചലിക്കാനും തീരുമാനിച്ച നമസ്കാര തഴമ്പുകാരോട് വളരെ കൃത്യമായ താക്കീത് ഇസ്ലാം നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ ശരീരത്തിലും വിധി വിലക്കിലും തൃപ്തിയില്ലെങ്കിൽ നിങ്ങൾ മുസൽമാന്മാരാണെന്ന് അധികം പറഞ്ഞ് നടക്കേണ്ടതില്ല ഇവിടെ നിങ്ങൾക്കതൊക്കെ സാധ്യമായേക്കും നിങ്ങളുടെ അംഗബലത്തിലും അധികാരത്തിൻ്റെ തിണ്ണബലത്തിലും രാഷ്ട്രീയ മുഷ്കിൻ്റെ മസിൽ പവറിൻ്റെ ബലത്തിലുമൊക്കെ സാധ്യമായേക്കാം പക്ഷേ ഇതല്ലല്ലോ തീരുമാനത്തിൻ്റെ മാനദണ്ഡം തീരുമാനമെടുക്കുന്നത് ഈ പാർട്ടി നേതാക്കന്മാരുമല്ലോ അതിനപ്പുറത്തുള്ള ഒരു ശക്തിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയും കൃത്യമായ വിചാരണ നീ നടപ്പാക്കപ്പെടുകയും ധിക്കാരത്തിന് തക്കതായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യുന്ന ഒരു ക്രമത്തെക്കുറിച്ച് നിങ്ങൾ വല്ലപ്പോഴും ഖുർആൻ വായിക്കുമ്പോൾ വായിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കോണിൽ അങ്ങനെ ഒരു പരലോക പരലോകവിശ്വാസിൻ്റെ ഏതെങ്കിലും ഒരു തരിമ്പ് അവശേഷിക്കുന്നുണ്ട് എങ്കിൽ സ്വസ്ഥമായി ചിന്തിച്ചാൽ നിങ്ങൾ കാണിക്കുന്ന അബദ്ധം നിങ്ങളെ കൊണ്ടേ പോകൂ നിങ്ങളുടെ ഈ രാഷ്ട്രീയ പാർശ്വാലിറ്റി നിങ്ങളെ നശിപ്പിക്കുമെന്ന കാര്യം ബുദ്ധിയുള്ളവർക്ക് തിരിയാതെ പോകുമോ എന്ന കാര്യം കൂടി നമ്മൾ വിനയപുരസ്സരം ചിന്തിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നിരിക്കുന്നു പുതിയ കാലത്ത് എന്ന് പറഞ്ഞു വെക്കുകയാണ് അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമായി മണ്ണിൽ അതിനെ പ്രയോഗവൽക്കരിക്കാൻ വന്ന മുഴുവൻ പ്രവാചകന്മാരും വളരെ കൃത്യതയോടുകൂടി ആ യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിച്ച് അതിനനുസൃതമായി അവരെ ക്രമീകരിച്ച് ആ ദീനിൻ്റെയും ശരീരത്തിൻ്റെയും പ്രതലത്തിലവരെ കൃത്യതയോടെ നിലനിർത്തിയിട്ടേ മുന്നോട്ട് പോയിട്ടുള്ളൂ എന്ന് പ്രവാചകൻ തിരുനബി സുല്ലാഹു അലൈഹു വസ്ലം പറയുന്ന ഒരു തിരുവചനം നമുക്ക് കേൾക്കാം അബ്ദുല്ലാഹിബിൻ അബ്ദുല്ലാഹിബിൻ അംർ റേ അല്ലാത്ത ആല അനഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഇമാ മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് റസൂൽ അല്ലാഹി പറഞ്ഞു സുല്ലാ അലി സ്വലം പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുകയാണ് ഫജിത്തമാളനാ ഇല റസൂലില്ല ഒരിക്കൽ റസൂൽ സുല്ലഹ് അടുക്കൽ ഒരുമിച്ച് കൂടി ഫക്കാലപ്പം റസൂൽ അല്ലാഹ് ഞങ്ങളോട് പറഞ്ഞു ഇന്നഹു ഇന്നഹുലംയക്കും നബിയും കബിലി എനിക്ക് മുമ്പ് ഒരു പ്രവാചകനും കടന്നു പോയിട്ടില്ല ഇല്ലാക്കാന ഹക്കൻ അലേഹി ആ പ്രവാചകന്മേൽ ബാധ്യതയായിട്ടല്ലാതെ അഥവാ ആ പ്രവാചകനെ അള്ളാഹു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടല്ലാതെ യദുല്ല ഉമ്മത്തഹു അലാ മായു ഹൈറൻ യദുല്ല ഉമ്മത്തഹു അലാ മായി അളലമുഹു ഹൈറല്ലഹു അള്ളാഹു അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉമ്മത്തിന് ഹയറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ പ്രവാചകൻ ആ ഉമ്മത്തിനെ അറിയിച്ചിട്ടല്ലാതെ കടന്നു പോയിട്ടില്ല വയ്യൻസിറഹും മായമുഹു ഷെറൻലഹും അള്ളാഹു അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഉമ്മത്തിന് ദോഷകരമായി വരുന്ന ഒരു കാര്യത്തെക്കുറിച്ചും അവർക്ക് മുന്നറിയിപ്പ് നൽകാതെയും ആ പ്രവാചകന്മാർ കടന്നുപോയിട്ടില്ല അഥവാ എല്ലാ പ്രവാചകന്മാരുടെയും ബാധ്യതയായിരുന്നു ഇത് അള്ളാഹു മനുഷ്യകുലത്തിന് ഹയറായിട്ട് നൽകിയ എല്ലാ കാര്യങ്ങളും എല്ലാ നിർദ്ദേശങ്ങളും അവരെ അറിയിക്കുക അവരിൽ നടപ്പിൽ വരുത്തുക അത് നടപ്പിൽ വരുത്തി കാണിച്ചു കൊടുക്കുക അതുപോലെ മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിന് ഹാനികരമായിട്ട് വരുന്ന മനുഷ്യൻ്റെ ഐഹികവും പാരത്രികവുമായ ജീവിതത്തിന് പ്രയാസം സൃഷ്ടിക്കുന്ന അതിൻ്റെ ശരിയായ പ്രയാണത്തിന് ഭംഗം വരുത്തുന്ന എന്തെല്ലാം ഷറായ അഷറാറുകളുണ്ടോ മോശം കാര്യങ്ങളുണ്ടോ അതെല്ലാം കൃത്യമായി അറിയിച്ചു കൊടുത്തതിനെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടുമല്ലാതെ കഴിഞ്ഞു പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന് ഈ നിയമക്രമത്തെ ഈ രാജപാതയെ ശരിയായി സംവിധാനിച്ചും സംസ്ഥാപിച്ചും അത് ഈ സമൂഹത്തെ അറിയിച്ചുമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുള്ളത് അതുകൊണ്ട് ഇസ്ലാം ആദർശവുമായി വന്ന പ്രവാചകന്മാർ മനുഷ്യന് നൽകിയ ആ ശരീരത്തിനെ യഥാവിധി പാലിച്ചും അതിൽ തൃപ്തിപ്പെട്ടുമാണ് മുസ്ലിം ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടത് പ്രവാചകൻ തിരുനബി സല്ലാഹു അലൈ വസലമ കൊണ്ടുവന്ന ഈ ദീൻ ആ ദീനിൻ്റെ അടിസ്ഥാനത്തിലെ നിയമക്രമങ്ങളാകുന്ന രാജപാതയെ യഥാവിധി ഉൾക്കൊണ്ടും അംഗീകരിച്ചും അതിൽ തൃപ്തി അടഞ്ഞും അതിൽ മനസ്സംതൃപ്തി ഉള്ളവരായും മുന്നോട്ട് പോകാൻ വിശ്വാസികൾ കഴിയണം അതുമായി ബന്ധപ്പെട്ട് ഇത്തരം തിരുവചനങ്ങളെ സമാഹരിച്ചുകൊണ്ട് ഷെയ്ഖ് ഇബിന്ബാസ് റഹീമഹുല്ല പറയുന്നത് ഇങ്ങനെയാണ് വക്കാഹു ഹാദിഹി റൂഹൻ അള്ളാഹു സുബുഹാൻ ഈ ശരീയത്തിനെ ആത്മാവും പ്രകാശവുമാക്കി മാറ്റിയിരിക്കുകയാണ് വ ഹയാൻ ലിസ് മനുഷ്യ ജീവിതവുമാക്കി നിശ്ചയിച്ചിരിക്കുകയാണ് മനുഷ്യൻ്റെ ജീവിതമാണ് ഈ ശരീരത്ത് അത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ റൂഹാണ് ആത്മാവാണ് അത് മനുഷ്യത്തിൻ്റെ നൂറാണ് വെളിച്ചമാണ് അദ്ദേഹം തുടരുന്നു അബിഹാദ താരിഫോ അതുകൊണ്ട് നീ അറിയണം നീ നേരെ ചുവേ മനസ്സിലാക്കണം അന്ന കഫി അഷദ് ഹി ഷെരിയ ഈ ശരി അത്ത് നിനക്ക് ഏറ്റവും അനിവാര്യമായ ആവശ്യമുള്ള ഒന്നാണ് ഇത് നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒന്നാണ് ഇത് ഒരു ആവശ്യമില്ലാത്ത കാര്യമോ അതല്ലെങ്കിൽ നിർബന്ധമില്ലാത്തൊരു സംഗതിയോ അല്ലെങ്കിൽ അത് അത്രത്തോളം ശരിയല്ല എന്ന് തോന്നലുണ്ടാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനോട് ഒരു അസ്കൃത ഉണ്ടാകും വിധമുള്ള മാനസികാവസ്ഥ പുതിയ രാഷ്ട്രീയ ക്രമങ്ങളും പാർട്ടി സംവിധാനങ്ങളും നിരീശ്വര നിർമ്മത വാദ സംവിധാനങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്നതിൻ്റെ ബലത്തിൽ അതിനനുസൃതമായി ചിന്തിച്ചുകൊണ്ട് അതിനോടൊരു അസ്പൃശ്യതയും അല്ലെങ്കിൽ അതിനോടൊരു അതിർത്തിയും ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഗതി പ്രശ്നമാണ് അങ്ങനെയല്ല മർമ്മം ഇത് അഷദ്ദു ലറൂറ ഇലഹാദ് ഹിഷരിയ ഈ ശരീരത്തിൽ ഏറ്റവും അങ്ങേയറ്റം വളരെ അനിവാര്യമായ ഒന്നാണ് നാം അതിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരാണ് എന്ന് അദ്ദേഹം പറയുന്നു തുറന്നതിൽ സംസാരിക്കുന്നത് വാനൽ ബഷറ കുല്ലുഫി ലെറുത്തിലേഹ ശരിക്കും മുഴുവൻ മനുഷ്യർക്കും ആവശ്യമുള്ള അനിവാര്യമായ ഒന്നാണ് ഈ ശരീരത്ത് മനുഷ്യർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് അള്ളാഹുദ്ദീനിനെയും ശരീരത്തിനെ നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത് അവരെല്ലാവരും ഇത് മനസ്സിലാക്കിയിട്ടില്ല വേറൊരു യാഥാർത്ഥ്യമാണ് എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ് കാരണം ഈ അന്നഹൽ ഹയാത്തു കാരണം അതാണ് ജീവിതം വലിയ നൂറു അതാണ് യഥാർത്ഥത്തിൽ പ്രകാശം ം ശരിയായ പ്രവിളിച്ചം വലിയ അതാണ് ശരിയായ പാത ശരിയായ ചൊവ്വായ മാർഗം അൽ മുഫല്ലി മുഫാത്ത് മനുഷ്യന്റെ വിജയത്തിലേക്ക് എത്തിക്കുന്ന പാത അതാണ് ഇതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം അത് ഇരുട്ടാണ് അന്ധകാരമാണ് മാത്തിനത് മരണമാണ് അത് ദൗർഭാഗ്യമാണ് ദൗർഭാഗ്യത്തിന്റെ മരണത്തിന്റെ നാശത്തിന്റെ ഇരുട്ടിന്റെ സംവിധാനങ്ങളാണ് ബാക്കിയെല്ലാം മനുഷ്യന് വെളിച്ചത്തിൻ്റെ സക്രിയമായ ജീവിതത്തിൻ്റെ ശരിയായ പാതയാണ് ഇസ്ലാമിൻ്റെ ശരീരത്ത് ആ ശരീയത്ത് അവി നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് അതിൽ നമുക്ക് ആ നിലക്ക് തൃപ്തി ഉണ്ടാവേണ്ടതുണ്ട് എന്ന് വളരെ കൃത്യമായി ഈ ഹദീസുകളെ വിശകലനം ചെയ്തുകൊണ്ടും ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകളെ വിശകലനം ചെയ്തുകൊണ്ടും ഷെയ്ഖ് ഇബിന് ബാസു റഹീമുല്ല പറഞ്ഞു വെച്ചതാണ് വിശുദ്ധ വിശദക്കുറാൻ കൃത്യമായിട്ട് ആ വിഷയത്തെ നമ്മെ വീണ്ടും ബോധിപ്പിക്കുന്നു സൂറ അല്ലാമിലൂടെ വിശുദ്ധ ഖുർആൻ അക്കാര്യം കൃത്യമായി സൂറ അൽ അല്ലാമിൽ ഇങ്ങനെ വിശദീകരിക്കുന്നു അവമങ്കാന ഫാഹിയൈനാഹു നൂറൻ ബിഹി ഫിന്നാസ് അവമങ്കാന മൈത്തൻ മരിച്ചു കിടക്കുന്ന ഒരാൾ ഫാഹിയൈനാഹു നാം അദ്ദേഹത്തെ ജീപ്പിക്കുന്നു വജാൽഹു നൂറൻ നാം അവനി പ്രകാശവും നൽകുന്നു ഇസ്ലാമാകുന്ന പ്രകാശം എം ഷി ബിഹി ഫിന്നാസ് ആ പ്രകാശവുമായി ആ ദീനും ശരീരത്തുമായി അവൻ മനുഷ്യർക്കിടയിൽ എഴുന്നേറ്റ് നടക്കുന്നു നേരെ ചൊവ്വേ ഇജ്ജത്തോടു കൂടി അപ്പോൾ മൃ മൃതപ്രായനായ ഒരാൾക്ക് ജീവൻ നൽകി അല്ലെങ്കിൽ മരിച്ച ഒരാൾക്ക് ജീവൻ നൽകി അല്ലെങ്കിൽ മരിച്ച ചത്ത ആദർശങ്ങളുമായി ക്രമങ്ങളുമായി ജീവിച്ച ഒരാൾക്ക് ശരിയായ ആദർശത്തിൻ്റെ ജീവവായു നൽകിയിട്ട് അവന് ശരിയായ പ്രകാശവും നൽകിയിട്ട് അവനിതാ ദീനും ശരീരത്തുമായി മനുഷ്യർക്കിടയിൽ എം ഷി ബിഹി ഫിന്നാസ് മനുഷ്യർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരാൾ കമൻ മസലുഹു ഈ പറയുന്ന ആളെപ്പോലെയാണോ ഏത് ആൾ ആ ആളുകൾ ഫിൽലുമാത്തി ഇരുട്ടിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഇരുട്ടിൽ ജീവിക്കുന്ന ആളുകളെ പോലെയല്ല അള്ളാഹു നൽകിയ പ്രകാശത്തിൻ്റെ ബലത്തിൽ ജീവിക്കുന്ന ആളുകൾ അഥവാ ഇസ്ലാമിലെ ദീനും ശരീരത്തും മുറുക പിടിച്ച് ജീവിക്കുന്ന ആളുകൾ മറ്റു അന്ധകാരങ്ങളാകുന്ന മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങളും ഇതര മതസംഹിതകളും ആത്മീയ ക്രമങ്ങളും ആചാരക്രമങ്ങളും ജീ സ്വീകരിച്ച് ജീവിക്കുന്ന ആളുകളെ ആളുകളെപ്പോലെയല്ല അവർ ഇരുട്ടിൽ ജീവിക്കുന്നവരാണ് ഇതാകട്ടെ കൃത്യമായ പ്രകാശം ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇരുട്ടിൽ ജീവിക്കുന്ന ആളുകളോടൊരിക്കലും സമമാവുകയില്ല ഈ രാജ്യപാതയുമായി ജീവിക്കുന്ന ആളുകൾ കാരണം ആ ഇരുട്ടിൽ ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് ഈ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് മിൻഹ അവർക്കൊരിക്കലും ആ ഇരുളുകളിൽ നിന്ന് മോചനമുണ്ടാവുകയില്ല അവർ ആ അന്ധകാരത്തിൽ തന്നെ അങ്ങനെ കിടന്ന് ജീവിക്കുകയാണ് പക്ഷേ ഇത് മനുഷ്യ വിമോചനത്തിൻ്റെ ശരിയായ പാന്താവ് സൃഷ്ടിച്ച നാദ് നൽകിയ നിയമക്രമമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതം എന്താണോ ഈ പ്രകൃതിയുടെ നേച്ചർ എന്താണോ ഈ മനുഷ്യൻ്റെ നേച്ചർ എന്താണോ ആ നേച്ചറിനെല്ലാം പ്രകൃതി യോജിക്കുന്ന നിയമക്രമങ്ങളാണ് ഇസ്ലാമിൻ്റെത് കാരണം ഈ പ്രപഞ്ചത്തെ പ്രകൃതിയെ മനുഷ്യനെ സൃഷ്ടിച്ച അതേ നാഥനാണ് ഈ ദീനും ശരീരത്തും നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഈ രാജപാതക്ക് തുല്യമായിട്ട് മറ്റൊന്നില്ല ഈ രാജപാത തൃപ്തി അടയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പാടില്ല ഈ രാജപാതയിൽ ആയതിൽ അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കൂടി നിലനിൽക്കാൻ നമുക്ക് കഴിയണം ഈ രാജപാതയ്ക്ക് എതിരെ എഴുന്നേറ്റ് നിൽക്കുന്നവരുടെ വാചോടോപങ്ങൾ നമ്മെ ഒരിക്കലും അസ്കൃതപ്പെടുത്തേണ്ടതില്ല അതിൽ നമ്മൾ വീണു പോകേണ്ടതുല്ല നല്ല തൃപ്തിയോടു കൂടി ദീനിനെയും ശരീരത്തിനെയും സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം വിശ്വാസികൾക്ക് അങ്ങനെ കഴിയുമ്പോൾ മാത്രം വിശ്വാസികളാവുകയുള്ളൂ എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാം അപ്പോൾ ദീനും ശരീരത്തും എത്രമേൽ മർമ്മവും എത്രമേൽ വ്യക്തതയുള്ളതുമാണെന്ന കാര്യം നമുക്ക് ശരിയായി ബോധ്യമായി ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇനി ദീനും ശരീരത്തും പിന്നെ പുതിയ വിഷയം ഏക സിവിൽ കോഡുമാണ് എന്താണ് ഏക സിവിൽ കോഡ് എന്ന് പരിശോധിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സകല ലേഖനങ്ങളും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്താൻ കഴിയുന്ന ഒരു നിഗമനം കൃത്യതയോടുകൂടി രേഖപ്പെടുത്തപ്പെട്ടതായി നമുക്ക് ഇങ്ങനെ കാണാം പരിഷ്കൃത സമൂഹത്തിൽ നിയമത്തെ മതവുമായി ബന്ധിപ്പിക്കേണ്ടതില്ല എന്ന രീതിയാണ് ഏക സിവിൽ കോഡിൻ്റെ അടിസ്ഥാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ആരെന്തൊക്കെ പറഞ്ഞാലും മർമ്മം അതാണ് അഥവാ ഇതൊരു പരിഷ്കൃത സമൂഹമാണ് പരിഷ്കൃത സമൂഹമാണെന്ന് പറയുന്ന ആളുകൾ അതിൻ്റെ കൂടെ ചേർത്ത് പറയുന്ന ഒരു വിഷയം നിങ്ങളുടെ ദർശനം അപരിഷ്കൃതമാണ് എന്നുകൂടിയാണ് അത് പ്രാഗ്ദനമാണ് അല്ലെങ്കിൽ പ്രാഗ്ദന ഗോത്ര സമ്പ്രദായങ്ങളാണ് ആറാം നൂറ്റാണ്ടിൽ ഉള്ള ഒരു സംഗതിയാണ് അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പല ഭാഗത്തുനിന്ന് പലപ്പോഴായി വന്നു വരാറുണ്ട് സെക്കുലറിസ്റ്റ് നേതാക്കന്മാരെന്ന് വാ വാദിക്കുന്നവർ വരെ ഇത്തരം വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുന്ന പ്രകോപനങ്ങൾ പറയാറുള്ള കാര്യം നമുക്കറിയാമല്ലോ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇത്തരം വർത്തമാനങ്ങൾക്ക് പഞ്ചമില്ലാതെ പോയ കാലം കൂടിയാണ് അപ്പോൾ യഥാർത്ഥ ഇത് പരിഷ്കൃത സമൂഹമാണ് പരീക്ഷ സമൂഹത്തിൻ്റെ നിയമത്തിന് മതവുമായി ബന്ധമുണ്ടാവേണ്ടതില്ല ലിബറൽ ചിന്താഗതിയുടെ അൾട്രാ അൾട്രാസെക്ട് ചിന്താഗതികളുടെ ഫെമിനിസ്റ്റ് ചിന്താഗതികളുടെയൊക്കെ ഭാഗമായി ജീവിക്കുന്ന ആളുകൾക്ക് ഈ വാദഗതിയുണ്ട് അവർക്ക് സ്വസ്ഥമായി അവിടെ കാര്യങ്ങൾക്ക് തടസ്സമില്ലാത്ത നിയമങ്ങളാണ് ഉണ്ടാവേണ്ടത് അവിടെ ധാർമ്മിക വ്യവസ്ഥകളോ മതങ്ങളോ നിയമങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് ഇപ്പോൾ പുതിയ വാദവുമായി വന്ന ഏക സിവിൽ കോഡുകാരുടെ വർത്തമാനത്തിൻ്റെ മർമ്മം വേറെ ഒന്നാണ് അവർ അവരുടേതായ ഒരു നിയമക്രമത്തിന് അനുസൃതയെ അനുസരിച്ചേ മുന്നോട്ട് പോകാവൂ അതിനപ്പുറത്തുള്ള ഒന്നിനെയും അംഗീകരിക്കില്ല എന്നതാണ് ഭംഗ്യന്തരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും അടിസ്ഥാനപരമായി ഇപ്പോൾ മതങ്ങൾ കൈ മതങ്ങളുടെ മുമ്പിലുള്ള അവിടെ ഷിറത്തും മിൻഹാജും അനുസരിച്ചുള്ള അവരുടെ ശരീരത്തും നിയമക്രമം അനുസരിച്ചുള്ള രീതി സ്വീകാര്യമല്ല ഞങ്ങളൊരു പുതിയ രീതിയെ ആഗ്രഹിക്കുന്നു അത് നടപ്പാക്കണം എന്ന രീതിയിലാണ് അതിനവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആക്ഷേപങ്ങളായിട്ട് പറയാനുണ്ട് അത് പല രീതിയിലവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പറഞ്ഞതിൻ്റെ എല്ലാം ആകെ തുക ഇതാണ് പരിഷ്കൃത സമൂഹത്തിൽ നിയമത്തെ മതവുമായി ബന്ധിപ്പിക്കേണ്ടതില്ല അങ്ങനെയുള്ളൊരു സങ്കല്പത്തിലാണ് ഏക സിവിൽ കോഡിൻ്റെ അടിസ്ഥാനം ഊന്നി നിൽക്കുന്നത് അതുകൊണ്ട് വിവാഹം വിവാഹമോചനം ജീവനാംശം കുട്ടികളുടെ കസ്റ്റഡി അഥവാ സംരക്ഷണം രക്ഷാകർത്തൃത്വം പിന്തുടർച്ചാവകാശം ദത്തെടുക്കൽ എന്നിവ സംബന്ധിച്ച് വിവിധ മതങ്ങളുടെ വിവിധ മതങ്ങളുടെ നിയമക്രമങ്ങൾ വ്യത്യസ്തങ്ങളാണ് വ്യക്തി നിയമങ്ങൾ വ്യത്യസ്തങ്ങളാണ് ഇവയിൽ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളും വിവേചനപരമായ വകുപ്പുകളെല്ലാം ഇല്ലാതാക്കിയിട്ട് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും പൊതുവായി ഒരു നിയമം ഉണ്ടാവുക എന്നതാണ് ഏക സിവിൽ കോഡിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്നത് ഇതാണ് അതിൻ്റെ മർമ്മം എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഈ വർത്തമാനം നമ്മുടെ രാജ്യത്തെ ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന അടിസ്ഥാന നമ്മുടെ അവകാശങ്ങൾക്ക് എതിരാണെന്ന കാര്യം കൂടി വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഏറ്റുമുട്ടലായിട്ട് വരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് യഥാർത്ഥത്തിൽ ഓരോ വ്യക്തിക്കും എൻ്റെ മൗലികാവകാശം ഉറപ്പ് നൽകുന്നുണ്ട് അതിൻ്റെ ലംഘനമാണ് ഈ പറയുന്ന ഏക സിവിൽ കോഡ് എന്ന് നിയമവിശാരദന്മാർ കൃത്യമായിട്ട് നേരത്തെ നിരീക്ഷിച്ചിട്ടുണ്ട് ആ വിഷയം ഇപ്പോഴും അതേ ഗൗരവത്തിൽ നമ്മളിൽ ചർച്ചയ്ക്ക് വരികയും ചെയ്യുന്നുണ്ട് വ്യക്തി നിയമങ്ങൾ മതനിയമങ്ങൾ കൂടിയാണ് മതനിയമങ്ങളാണ് ഓരോ വ്യക്തിയുടെയും മതം ആചരിക്കുന്ന ഓരോ വ്യക്തിയുടെയും വ്യക്തി നിയമങ്ങൾ അപ്പോൾ ഈ വ്യക്തി നിയമങ്ങൾ പാലിക്കാനുള്ള നിലനിൽത്താനുള്ള അവകാശം മൗലികാവകാശമാണ് ആ മൗലികാവകാശത്തിന് എതിരായിട്ട് മാർഗനിർദ്ദേശ തത്വങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ വരികയാണ് എങ്കിൽ അഥവാ മാർഗനിർദ്ദേശ തത്വങ്ങളിലാണ് ഈ പറയുന്ന ഏക സിവിൽ കോഡ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളിലെ ഈ പറയുന്ന വസ്തുതകളും തമ്മിൽ പരസ്പരം വൈരുദ്ധ്യമായി വിരുദ്ധമായി ഏറ്റുമുട്ടലിൻ്റെ അവസ്ഥയിൽ വന്നാൽ മൗലികാവകാശങ്ങൾക്കാണ് മുൻഗണന കൊടുക്കണമെന്ന് കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് എന്നല്ല ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം നിശ്ചയിച്ച രണ്ടായിരത്തി പതിനെട്ടിലെ ഇരുപത്തി ഒന്നാമത് നിയമ കമ്മീഷൻ ഈ വിഷയമായി പുറപ്പെടുവിച്ച പ്രസ്താവനയും ഏറെ കൃത്യതയുള്ള ഒന്നാണ് അതിലിങ്ങനെ പറയുന്നു ഏക സിവിൽ കോഡ് ഇന്ത്യക്ക് അനിവാര്യമുള്ളതോ അഭികാമ്യമായതോ അല്ല എന്നാണ് അതൊരു നല്ല നിരീക്ഷണമാണ് അതുകൊണ്ട് ഇത് ഇന്ത്യക്ക് അനുയോജ്യമല്ല ഇന്ത്യൻ അവസ്ഥയിൽ അത് പ്രായ പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്നാണ് എന്നാൽ ഈ യാഥാർത്ഥ്യമെല്ലാം മനസ്സിലാക്കിയിട്ടും അതിനു വേണ്ടി രംഗത്ത് വരുന്ന ആളുകളുടെ ഉള്ളിലിരുപ്പും അവരുടെ പൊളിറ്റിക്കൽ അജണ്ട മാത്രമാണെന്ന കാര്യം ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഒരു കരട് രേഖ മുമ്പിൽ പോലും വെക്കാൻ തയ്യാറാവാതെ ഏക സിവിൽ കോഡിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞു കൊണ്ട് മുന്നോട്ട് വരുന്നവർ അത് മുഖേന വർഗീയമായ ധ്രുവീകരണവും രാഷ്ട്രീയ ലക്ഷ്യങ്ങളും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മാത്രമാണ് മുമ്പിൽ കാണുന്നത് എന്ന് ഈ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ ശരിയായി നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ വിശകലനക്കാർ അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരെല്ലാം കൃത്യതയോടെ പറഞ്ഞു വെക്കുന്ന യാഥാർത്ഥ്യമാണെന്ന കാര്യം കൂടി നമ്മൾ അറിയണം ഏക സിവിൽ കോഡ് വരുത്തിവെക്കാൻ പോകുന്ന ആഘാതം ഒരു സമുദായത്തിൽ മാത്രം ഒതുങ്ങില്ല എന്നതും ഇതേ ആളുകൾ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഒരു വിഷയമാണ് മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒന്നാണ് എന്ന രീതിയിലൊക്കെയാണ് പ്രചാരണം എന്നതാണ് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ അജണ്ടയുടെ മർമ്മം അതുകൊണ്ട് അധികാരത്തിലിരിക്കുന്നവർ ഏകപക്ഷീയമായാണ് ഈ സിവിൽ കോഡ് അവതരിപ്പിക്കുന്നതെങ്കിൽ അത് രാജ്യത്തിന് ഭീഷണിയാകും എന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ഏറെ ഒരു വർത്തമാനമാണ് അതുകൊണ്ട് ബലം പ്രയോഗിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ അത് രാജ്യത്തിന് വലിയ ഭീഷണിയായിട്ട് മാറും എന്ന നിരീക്ഷണം ഈ പുതിയ കാലത്ത് നമ്മുടെ ഈ ചർച്ചയിലും കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു മർമ്മമായിട്ട് മനസ്സിലാക്കാം ഇനി മതേതരത്വത്തിൻ്റെ പേരിൽ ഭരണഘടന അംഗീകരിച്ച സെക്കുലറിസം എന്ന സംവിധാനത്തിൻ്റെ പേരിൽ നടപ്പാക്കണമെന്ന് വാദിക്കുന്ന ആളുകളുണ്ട് മറുഭാഗത്ത് അവരെക്കുറിച്ചും ഈ രണ്ടായിരത്തി പതിനെട്ടിലെ നിയമ കമ്മീഷൻ ഒരു നിരീക്ഷണം റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് അവർ പറയുന്നത് സെക്കുലറിസം കനോട്ട് ബി കോൺട്രാഡിക്റ്ററി ടു പ്ലൂറാലിറ്റി എന്നാണ് അഥവാ മതേതരത്വം ഒരിക്കലും ബഹുസ്വരതയ്ക്ക് എതിരാവാൻ പാടില്ല നമ്മുടെ രാജ്യം ബഹുസ്വരതയുടെ രാജ്യമാണ് വിവിധ മതങ്ങളും ക്രമങ്ങളും അവർക്കൊക്കെ നിയമങ്ങളും സിവിൽ നിയമങ്ങളും ഉള്ള ഒരു ക്രമമാണ് അത്തരമു ഒരു ബഹുസ്വരതയെ അംഗീകരിച്ച യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി തത്വം അംഗീകരിച്ച ഒരു രാജ്യത്തിൻ്റെ ബഹുസ്വരതക്ക് അതിൻ്റെ പ്ലൂറാലിറ്റിക്ക് എതിരാകുന്ന ഒരു സംഗതി സെക്രട്ടറിൻ്റെ പേര് നടപ്പാക്കാൻ പാടില്ല എന്നത് നിയമ കമ്മീഷൻ അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് അപ്പോൾ ഇതൊക്കെ ഈ രാജ്യത്തിൻ്റെ ശരിയായ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ടുള്ള നിരീക്ഷണങ്ങളാണ് എന്നിരിക്കെ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞ രണ്ട് കൂട്ടരെ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും ഒന്ന് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടത്തിൽ കമ്മ്യൂണിസം ഇന്ത്യയിൽ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുകയും ശരിയാ നിയമങ്ങളെ പ്രാകൃത നിയമങ്ങളായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരുപാട് ബഹളങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ട് ഇ എം എസും കൂട്ടനും കൂടി നടത്തിയിരുന്ന പൊതുയോഗങ്ങളും പ്രചാരണങ്ങളും അതുപോലെ തന്നെ അവർ പത്രങ്ങൾ ഉപയോഗപ്പെടുത്തി മാതൃഭൂമിയും ഉപയോഗപ്പെടുത്തി നടത്തിയ പ്രചാരണങ്ങളുമൊക്കെ ആയിട്ട് വലിയ ബഹളമായ ഒരു അന്തരീക്ഷം ഈ കൂട്ടത്തിലെ കാരണവന്മാർക്ക് നല്ല ബോധ്യം ആ കാലഘട്ടത്തിൽ അറിവുണ്ടാകും പലരെയും രംഗത്ത് കൊണ്ടുവന്നിരുന്നു ചിലരെയൊക്കെ ഈ വിഷയം അവതരിപ്പിക്കേണ്ട രംഗത്ത് കൊണ്ടുവന്നത് ഖുർആൻ പണ്ഡിതന്മാർ എന്ന ആയിരുന്നു അമീദ് ചേന്നമംഗല്ലൂരും കെ ഇ എന്നും അത്തിക്കായ് മൗലിയും ടി കെ ഹംസയും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വേദികൾ നിറഞ്ഞാടിയിരുന്ന ഒരു കാലമായിരുന്നു അത് ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വരെ കൊണ്ടു നടന്നിരുന്നു ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ വക്താക്കൾ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക ശരീരത്തിനെ വിമർശിക്കാൻ വേണ്ടി എന്ന യാഥാർത്ഥ്യവും തിരിച്ചറിയണം അങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങളും കാവ്യനീതികളുമൊക്കെ ഒരു കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നൊരു യാഥാർത്ഥ്യമാണ് കോൺഗ്രസ്സുകാരും അവസരം മുതലെടുത്തിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് ന്യായം ആര്യാട മുഹമ്മദിനെ പോലെ പി പി ഉമർ കോയ എൻ പി മുഹമ്മദ് എം എൻ കാരശ്ശേരി എന്നിവരുമൊക്കെ രംഗത്തുണ്ടായിരുന്നു അത്തരം ഒരു പശ്ചാത്തല കൃത്യതയോടുകൂടി മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വിഷയത്തെ അതിൻ്റെ തത്വത്തെയും അതിൻ്റെ പ്രായോഗിക തലത്തെയും അതിനെ യഥാവിധി മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നല്ല അളവിൽ പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും രചനകളും അതുപോലെ തന്നെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും സെമിനാറുകളുമൊക്കെയായി രംഗത്ത് ഉണ്ടാവുകയും അതിന് ഒടുവിൽ അവസാനം അറംപറ്റിയിട്ടെന്നപോലെ ഖുർആൻ വായിച്ചിട്ടില്ലെന്നും ശരിയത്ത് നിയമം എന്താണെന്ന് പഠിച്ചില്ലെന്നും ഇ എം എസ് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്ന അവസ്ഥയുമൊക്കെ സംഭവിച്ച കാര്യവും നമുക്ക് ഓർമ്മയുണ്ട് ഇതൊരു ചരിത്രമാണ് ചരിത്രം നമുക്ക് അങ്ങനെ അങ്ങ് മറന്നു പോകാൻ പാടില്ലല്ലോ ചരിത്രത്തിൽ അത്രയും താളുകൾ ഓർമ്മപ്പെടുത്താൻ നമ്മൾ അസ്കൃതപ്പെടേണ്ടതുല്ല അതൊരു യാഥാർത്ഥ്യമാണ് എങ്കിൽ ആ അവസ്ഥയിൽ ഇപ്പോൾ സി പി എം കൊണ്ടുവന്നിരിക്കുന്ന ഏക സിവിൽ കോഡ് ചർച്ചയുടെ വക്താക്കൾ ഈ പറയുന്ന ഫാഷനിസ്റ്റുകളായതുകൊണ്ട് അവർ ഏക സിവിൽ കോഡിന് എതിര രംഗത്ത് വന്നിരിക്കുന്നു എന്നത് നമുക്കറിയാവുന്നൊരു യാഥാർത്ഥ്യമാണ് അത് അത്രയും നന്മയാണെങ്കിൽ ആ നന്മയെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ ആ ഒരു വിഷയത്തിൽ അവരതിൽ സ്വീകരിക്കുന്ന നിലപാടുകളിൽ വിശ്വാസമില്ലാതായിരിക്കുന്നു മുസ്ലിം സമുദായത്തിനതാണ് ശരിയായ വസ്തുത എന്തുകൊണ്ട് വിശ്വാസമില്ലാതെ ചോദ്യത്തിൻ്റെ അർ ഉത്തരം അവരെടുക്കുന്ന നിലപാടുകളിൽ എപ്പോഴും ഒരു ഹിഡൻ അജണ്ടയുണ്ടെന്ന തിരിച്ചറിവ് മുസ്ലിം സമുദായത്തിന് വന്നിരിക്കുന്നു വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ട് എത്തിപ്പെട്ടിരിക്കുന്നു സി എ സമരവുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങളുടെ പിറകോട്ട് പോക്ക് ഏഴ് ശതമാനം മാത്രം കേസുകൾ പിൻവലിച്ചിരിക്കുന്ന അവസ്ഥ മുസ്ലിം മഹല്ലുകൾ ഇപ്പോൾ കോടതി കയറേണ്ടി വന്നിരിക്കുന്നു ഇതൊരു ഭാഗത്ത് മറുഭാഗത്ത് പ്ലസ് ടു സീറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാവട്ടെ സംവരണ അട്ടിമറിയുടെ വിഷയങ്ങളാവട്ടെ അതുപോലെ തന്നെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവട്ടെ ഈ വിഷയങ്ങളെല്ലാം കാട് ഇളക്കിയിട്ട് പിന്നീട് അവരെന്ത് ചെയ്തു ആ നിലപാടുകൾ ഈ സമുദായത്തെ എങ്ങനെ ബാധിച്ചു ഇത്തരം വിഷയങ്ങളെ നേരെ ചുവ പഠിക്കുന്ന ഒരാൾക്കും ഇടതുപക്ഷത്തിൻ്റെ നിലപാടിലെ ആത്മാർത്ഥത ഉള്ളതായിട്ട് മനസ്സിലാവില്ല എന്നത് നമ്മുടെ കുഴപ്പമല്ല അത്തരത്തിൽ വിഷയങ്ങളെ ആക്കി തീർത്തൊരു ഒരു സംവിധാനത്തിൻ്റെ കുഴപ്പമാണ് അവരത് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് തുറന്ന് പറയുകയും അല്ലെങ്കിൽ അവർക്ക് അബദ്ധം പറ്റി തിരുത്തുകയുമാണ് ചെയ്യേണ്ടത് വിനയപുരസ്സരം പറയാതിരിക്കാൻ പറ്റില്ല ഇതാണ് ശരിയായ ഒരു വസ്തുത ഇപ്പോൾ ആ നിലക്ക് ഈ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ക്ഷണിക്കപ്പെട്ട ആളുകൾക്ക് പോലും അവരുള്ള വിയോജിപ്പുകൾ പറയാതിരിക്കാൻ വയ്യ ആരെയോ ക്ഷണിച്ചില്ല ക്ഷണിക്കാത്തവർക്ക് തീവ്രവാദികളും ഭീകരവാദികളുമാണ് ആർ എസ് എസുമായി ചേർത്ത് വെച്ച് ഇസ്ലാമിക പ്രസ്ഥാനത്തെ ഉൾപ്പെടെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഇങ്ങനെ വലിയ വായിൽ സംസാരിക്കുന്ന കൂട്ടർ അറിയണം ആർ എസ് എസുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഈ രണ്ട് പ്രാവശ്യം നിരോധിക്കപ്പെട്ട പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനം ആ രണ്ട് നിരോധങ്ങളും നിരോധിച്ച ആളുകൾ അന്നും ഇതിനെ തുലനം ചെയ്തത് ആർ എസ് എസ്സുമായിട്ട് തന്നെയാണ് ആ വഴിക്ക് നിങ്ങളും ഒരു ശ്രമം നടത്തുന്നു എന്നേ ഉള്ളൂ വസ്തുതകൾ മനസ്സിലാകുന്ന മുഴുവൻ സംവിധാനങ്ങൾക്കും ആളുകൾക്കും കാര്യങ്ങളും മനസ്സിലാകുമെന്നത് നിങ്ങളുടെ ചെറുപ്പം ഇത്രമേൽ നിങ്ങൾ ചെറുതായിപ്പോയി എന്ന് മനസ്സിലാക്കാൻ ഉപകരിക്കൂ എന്നും തൽക്കാല രാഷ്ട്രീയ ലാക്കിന് വേണ്ടി നിങ്ങൾ എടുക്കുന്ന ശ്രമങ്ങൾ അത്രത്തോളം അബദ്ധജടിലവും അതുപോലെ തന്നെ ജുഗുപ്സാവഹവുമാണെന്ന കാര്യവും ബുദ്ധിയുള്ള കേരളീയ സമൂഹത്തിന് മനസ്സിലാകുമെന്നതുമാണ് ഒരു വസ്തുത രണ്ടാമത് കൂട്ടർ ഫാഷിസ്റ്റുകളാണ് അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആചാര്യൻ പറഞ്ഞു വെച്ചത് ഏക സിവിൽ കോഡ് പ്രായോഗികമല്ല എന്നാണ് ഇന്ത്യയിൽ ഇവർ നിയമിച്ച നിയമ കമ്മീഷനും പറഞ്ഞത് ഏക സിവിൽ കോഡ് പ്രായോഗികമല്ലെന്ന് തന്നെയാണ് പക്ഷേ എങ്കിലും ഭിന്നിപ്പിച്ച് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി ധ്രുവീകരണവും വിദ്ദേശ പ്രചാരണവും ആഗ്രഹിക്കുന്നവർക്ക് അതിലപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതൊരു മർമ്മമായിരിക്കെ അവരാശ്രമവുമായി മുന്നോട്ട് വരുന്നു അപ്പോൾ അത് ഹിന്ദു സമൂഹത്തെ ഉൾപ്പെടെ ബാധിക്കും ഗോത്ര വിഭാഗത്തെ ബാധിക്കുമെന്നൊക്കെ വന്നപ്പോൾ ഇവിടുത്തെ ഹൈന്ദവ ക്രൈസ്തവ ബുദ്ധ പാഴ്സി വിഭാഗങ്ങൾക്കും ഗോത്ര വിഭാഗങ്ങൾക്കും അവരുടേതായ സിവിൽ നിയമങ്ങളുണ്ട് എന്നിരിക്കെ അതിനെ എല്ലാം ബാധിക്കും എന്ന് വരുമ്പോൾ എന്നാൽ ഗോത്ര വിഭാഗങ്ങളെ ഒഴിവാക്കി നിർത്താം അങ്ങനെയുള്ള മറ്റു സമൂഹങ്ങളെ ഒഴിവാക്കി നിർത്താം ക്രൈസ്തവ സമൂഹത്തെയും ഒഴിവാക്കി നിർത്താം എന്നിട്ട് ഏക സിവിൽ കോഡ് എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ നമുക്കറിയാം പിന്നെ അവർ ലക്ഷ്യമാക്കുന്ന മുസ്ലിം സമുദായത്തെ മാത്രമാണെന്ന് ഇതാണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ യുക്തി എന്നു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടുത്തെ എല്ലാ വിഭാഗങ്ങൾക്കും അവരുടേതായ സിവിൽ നിയമങ്ങളുണ്ട് ആ സിവിൽ നിയമങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് എല്ലാം ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുക എന്നതൊരിക്കലും പ്രായോഗികമാവുകയില്ല അത് ഈ രാജ്യത്തിൻ്റെ നാശത്തിനെ കാരണമാവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം മിസോറാം നാഗാലാൻഡ് മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഏക സിവിൽ കോഡിന് രംഗത്ത് വന്നിരിക്കുന്നു അവർ അതിനെതിരെ നിയമങ്ങൾ പാസ്സാക്കിയിരിക്കുന്നു പ്രമേയങ്ങൾ പാസ്സാക്കിയിരിക്കുന്നു സ്വീകാര്യമല്ലെന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെയൊക്കെയാണ് ഈ രാജ്യത്ത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന കാര്യം അറിയണം കൊണ്ടുവന്ന ഗോവയിലെ അവസ്ഥ പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഏക സിവിൽ കോഡ് ഇല്ല പലരും പലതും അനുവദിച്ചു കൊടുത്തു കൊണ്ടുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണെന്ന് ബുദ്ധിയുള്ളവരെല്ലാം പറയുന്നു ഗോവയിൽ ഹിന്ദു മതവിഭാഗത്തിലെ ചില ആചാരങ്ങൾ ഇപ്പോഴും സിവിൽ കോഡിന് പുറത്താണ് അവയെ പ്രത്യേക ആചാരങ്ങളായി പരിഗണിച്ചിരിക്കുന്നു കത്തോലിക്ക വിഭാഗത്തിലെ ആളുകൾക്ക് വിവാഹബന്ധം വേർപ്പെടുത്തണമെങ്കിൽ മത കോടതിയുടെ അനുമതി തേടിയാൽ മതി എന്നാണ് ഇപ്പോഴും അവിടെയുള്ള നിയമം ഏക സിവിൽ കോഡ് കൊണ്ടുവന്ന ശേഷവും അതാണ് അതിൻ്റെ അവസ്ഥ അപ്പോൾ അത് ഏക സിവിൽ കോഡ് ആയിട്ടില്ലെന്ന കാര്യം എല്ലാവർക്കും അറിയാം എന്നാൽ മറ്റു മതവിഭാഗങ്ങൾ കോടതിയെ സമീപിക്കണം അല്ലാത്തവർക്ക് ക്രൈസ്തവർക്കവിടെ മത കോടതിയെ സമീപിച്ചാൽ മതി എന്നാണ് ഹിന്ദുക്കൾക്ക് ബഹുഭാരിത്വം ഇപ്പോഴും ഗോവയെ ഗോവ സിവിൽ കോഡ് അനുവദിച്ച് നൽകിയിട്ടുണ്ട് ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് സ്വത്ത് ലഭിക്കണമെങ്കിൽ ഒരുപാട് കടമ്പങ്ങൾ കിടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴും ആ നിയമത്തിലുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നടപ്പാക്കിയേക സിവിൽ കോഡിൻ്റെ കോലം എന്നുകൂടി മനസ്സിലാക്കണം അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ എല്ലാവരുടെയും ദുഷ്ടലാക്കൾ മനസ്സിലാക്കിയിട്ട് നാം മുന്നോട്ട് പോകണം ഒപ്പം ഒരു മുസ്ലിം സമുദായം അള്ളാഹുവിൻ്റെ ദീനിനെ മുറുക പിടിച്ച് അവൻ്റെ ദീനും ശരീരത്തും ആ രാജപാതയെ തൃപ്തിപ്പെട്ട് സ്വീകരിച്ചുകൊണ്ട് ആ മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ കരുത്തുള്ളവരായി രംഗത്തുണ്ടാവണം അവരങ്ങനെ ആർക്കും വീതം വെച്ചെടുക്കാവുന്ന ഏതൊക്കെയോ ദുഷ്ടലാക്കുകാരായ ആളുകൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ചട്ടുവങ്ങളായി മാറാൻ പാടില്ല വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നു വൈൻ തസ്പിറു തസ്ഫിറു വത്തത്തക്കൂ ഫൈൻ നദാലിക്കമിൻ നിങ്ങൾ നിങ്ങളാഹുൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ക്ഷമയോടെ കരുത്തോടെ മുന്നോട്ട് പോകുക വൈൻ തസ്പിറു വത്തത്തക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനെ മുറുക പിടിച്ച് സൂക്ഷ്മത പാലിച്ച് ജീവിക്കുകയും ചെയ്യുക എങ്കിൽ ഫൈൻ നദാലിക്കമിൻ അസ്മിലുമോർ അതാണ് ഏറ്റവും ദൃഢമായ തീരുമാനം മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും നിസ്കാരവും പള്ളിയും ജുമോയൊക്കെ നടക്കുമല്ലോ ഹജ്ജിനും ഉമറക്കും പോകാം പിന്നെന്താ കുഴപ്പം എന്ന രീതിയിൽ ബാക്കിപ്പോൾ ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കുന്ന അവസ്ഥയിൽ നിസ്കാരത്താഴമ്പുകാരായി പോയിട്ടുണ്ട് എങ്കിൽ അവർ അന്നം കൊടുത്ത് ഊട്ടി വളർത്തുന്ന മക്കൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അവസ്ഥയിലായിപ്പോയിട്ടുണ്ട് എങ്കിൽ നേരെ ചുവ മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ കഴിയുമെന്ന് വിചാരപ്പെടേണ്ടതില്ല എന്ന് വളരെ കൃത്യതയോടെ തുറന്നടിച്ച് പറയേണ്ട കാലമായിരിക്കുന്നു സമുദായത്തിനകത്ത് ഈ കാലം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി കരുത്തോടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്ക് മരിച്ചുപോയവർക്ക് മർഹമത്തും നൽകുമാറാവട്ടെ നമ്മളെ രോഗികൾക്ക് നാഥൻ ഷിഫയും ശമനവും നൽകുമാറാവട്ടെ അക്കൂലു കൗലി ഹാദ വസ്തഫുറുലാഹലി വലക്കും ഫിറുഹു ഇന്ന ഹു അൽ ഖഫൂറുറഹീം ഇന്ന ഹുൽ കരീം